ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇത് നമുക്ക് കുറച്ചധികം കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് ഫ്രഷ് കരിമീനാണ് കേട്ടോ. ഇതിൻ്റെ കണ്ണ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് പഴയതാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഫ്ലാഷ് ലൈറ്റ് അടിക്കുമ്പോൾ ഒരു വൈറ്റ് കണ്ണിൽ തോന്നുന്നതാണ് കേട്ടോ. രാത്രി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവിടെ വെക്ക്, രാവിലത്തേക്ക് വറുത്തുതരാൻ പറ്റത്തില്ല, എനിക്കിപ്പോൾ വേണമെന്നുണ്ട്. നിങ്ങളുടെ ആറ് സഹായം വേണ്ടെന്ന് പറഞ്ഞിട്ട് അണ്ണം വേണ്ട കരിമീൻ എടുത്തിട്ട് വെട്ടുകയാണ് കേട്ടോ. ഒരെണ്ണം വെട്ടിട്ട് അതിൻ്റെ വഴിക്ക് പോയി. അത് വേറെ സത്യം, അതിൻ്റെ ദേശയൊക്കെ ചെത്തി കളഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് വെച്ചിട്ട് പോ, ഈ വിലയ്ക്ക് മേടിച്ച് വെച്ചതാണ്, ഞങ്ങൾ വെട്ടിത്തരാം എന്ന് പറഞ്ഞ് അണ്ണനെ ഓടിച്ചു വിട്ടു കേട്ടോ. എങ്കിലും ഒരെണ്ണം വെട്ടി തന്നു. എൻ്റെ ഭയങ്കര മൂർച്ചകളെ കത്തിയും പിച്ചാത്തിയൊക്കെ ആയതുകൊണ്ട് വെട്ടാൻ വലിയ പാടൊന്നും ഇല്ലായിരുന്നു. കാണാമല്ലോ, പഴം മുറിച്ചാൽ പഴത്തിന് കിളിയാവുന്ന കത്രിയൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ മസാലക്കൂട്ടൊക്കെ ഓൾറെഡി പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് ചേച്ചിയെല്ലാം പെരട്ടി ഇത് കറിവേപ്പിലേക്ക് ഇട്ട് എണ്ണയിലേക്ക് നമ്മൾ നേരെ ഇട്ട് കേട്ടോ. നല്ല രീതിയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അന്ന് നീ ഒരു പരുവം വേണം, കരിഞ്ഞോ എന്ന് ചോദിച്ചാൽ കരിഞ്ഞ്, കരിഞ്ഞില്ലെന്ന് വെച്ചാൽ കരിഞ്ഞില്ല. ആ ഒരു പരുവം വേണം. അതിലേക്ക് ഇതേ ഒരു നാരങ്ങാനീര് പകുതി നമ്മൾ പിഴിഞ്ഞൊഴിച്ചിട്ട് കുറച്ച് ബാക്കികൾ അരിഞ്ഞ് ഒരു ഡെക്കറേഷൻ പോലെ ചുമ്മാ അതിൻ്റെ പുറത്തൊക്കെ വെച്ച് തക്കാളി സവോള എല്ലാം വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് എടുത്തിട്ട് കേട്ടോ. ഇനി നമ്മൾ ആ വാടിയ ഇല കീറിപ്പോയി. രാത്രി പിന്നെ പറിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ആ ഒരു ഇലയ്ക്കകത്ത് തന്നെ മൂടി കെട്ടി അങ്ങോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അത് ചൂടായി ഒന്ന് കെട്ടി വെച്ച് കഴിയുമ്പോൾ ആ ഒരു ആവിയൊക്കെ കൊണ്ടിട്ട് ആ ഒരു ടേസ്റ്റ് അതിലേക്ക് കിട്ടും കേട്ടോ. അടിപൊളിയാണൊന്നും പറയാനില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ കെട്ടി പൂട്ടി വെക്കാം. പക്ഷേ എൻ്റെ ഇല കീറിപ്പോയുടെ ആ ഒരു പണി പാളിപ്പോയി. ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചു കേട്ടോ. ഒരു 10-15 മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് അണ്ണൻ്റെ ക്ഷമ കെട്ടു കേട്ടോ. ചോറ് തടി എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് നമ്മളിത് ആദ്യം കൊണ്ട് വെക്കാണ്. തുറന്നപ്പോഴേ പൊതി അഴിഞ്ഞു പോയി. പിന്നെ നടുക്കൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് പതുക്കെ ആ പൊതിയൊക്കെ അഴിച്ച് കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇതെന്താണ് ഇങ്ങനെ, ഇതൊക്കെ അകത്ത് പുറത്ത് വരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് തുറന്ന അണ്ണാന്നൊക്കെ പറഞ്ഞ് അണ്ണൻ പതുക്കെ അതെല്ലാം തുറന്ന് നമ്മൾ ആധികാരികമായ രീതിയിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞെടുത്തു. ആദ്യം വന്ന പീസ് മുള്ളക്കണ്ണ അതൊക്കെ മാറ്റി കിട്ടോ, കുഞ്ഞിന് കൊടുക്കണമല്ലോ. കരിമീൻ തിന്നുമ്പോൾ കാലം പുറകിൽ നിന്ന് പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് വേണം കരിമീൻ തിന്നാനായിട്ട്. അപ്പോൾ വേണ്ടത് കരിമീൻ്റെ ദാനോട്ട് കൊടുത്ത് ദാനോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദാനോട്ട് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു കരിമീൻ കഴിക്കുന്ന അറിയത്തില്ല. അപ്പോൾ ഒരു സവോളയും തക്കാളിയും നാരങ്ങ നീരോട് പോയിട്ട് അതിനോട് അടിപൊളി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വേണ്ടി ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.